ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾക്കുള്ള പരിശീലന മൊഡ്യൂൾ 11-ാമത്തെ പീരീഡ്, പ്രവർത്തനം 3.1.2, ഗണിത പൂച്ച. സ്ക്രാച്ചിൽ ഗണിത ക്രിയകളും അതുപോലെ യൂസർ ഇൻപുട്ടുകളും ഉൾപ്പെടുത്തുന്നത് പരിശീലിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. വേരിയബിൾ, ഓപ്പറേറ്ററുകൾ എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന ആശയങ്ങളും ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് സ്ക്രാച്ചിലെ ഈ സ്പ്രൈറ്റിനെ വിട്ട് ഹലോ എന്ന് പറയിപ്പിക്കണം. ഐ ആം അൻ ആർഡർ ക്യാറ്റ് എന്ന് പറയണം. അതുപോലെ ഐ വിൽ ആഡ് നമ്പേഴ്സ് യു എൻറ്റേഡ് എന്നും പറയണം. തുടർന്ന് എൻറ്റർ ഫസ്റ്റ് നമ്പർ, എൻറ്റർ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആൻസർ പറയുന്നു. രണ്ട് സംഖ്യകളുടെയും തുക ഉത്തരമായി പൂച്ച പറയുന്നു. ഇതാണ് നമുക്ക് തയ്യാറാക്കേണ്ട പ്രോഗ്രാം. അതിനായി ആദ്യം ഈ പ്രോഗ്രാം ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഒരു ബ്ലോക്ക് നൽകണം. ഇവൻസിൽ നിന്നും വെൻ ഫ്ലാഗ് ക്ലിക്ക് എന്നൊരു ബ്ലോക്ക് നൽകുക. തുടർന്ന് ഇനി ഈ പൂച്ച പറയേണ്ടത് ഹലോ എന്ന് പറയണം. ഹലോ എന്ന് പറയുന്നത് ലുക്സിൽ നിന്നാണ്. അവിടെ നിന്ന് നമുക്ക് സേ ഹലോ എന്നുള്ളത് എടുത്ത് നൽകാം. വീണ്ടും ഈ ഒരു ബ്ലോക്ക് തന്നെ കൊടുക്കുന്നു. അതിനുശേഷം ഹലോ എന്നുള്ളിടത്ത് ഐ ആം ആൻ ആർഡർ ക്യാറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇതൊരു 4 സെക്കൻഡ് നമുക്ക് നൽകാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഐ വിൽ ആഡ് നമ്പേഴ്സ് യു എൻറ്റേഡ് എന്ന് പറയണം. അത് ടൈപ്പ് ചെയ്യുന്നു. അതും ഒരു 4 സെക്കൻഡ് സമയം കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള സമയം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് രണ്ട് നമ്പറുകൾ ഈ പൂച്ച ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും ചോദിക്കും. തുടർന്ന് അത് ആഡ് ചെയ്ത് പറയുന്നു, അതിൻ്റെ തുക പറയുന്നു. അപ്പോൾ ഇത് ആസ്ക് ചെയ്യണം, ചോദിക്കണം. ആസ്ക് എന്ന് പറയുന്നത് നമുക്ക് എടുക്കേണ്ട സെൻസിങ്ങിൽ നിന്നാണ്. ആസ്ക് എടുത്ത് ഇവിടെ വെച്ചു. ഇവിടെ നമുക്ക് എൻ്റർ ദ ഫസ്റ്റ് നമ്പർ എന്ന് ടൈപ്പ് ചെയ്യാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ പൂച്ച അത് ചോദിക്കുന്ന സമയത്ത് യൂസർ എന്ത് ചെയ്യുന്നു, ആ ഫസ്റ്റ് നമ്പർ ഇൻപുട്ടായി നൽകുന്നു. അടുത്തത് സെക്കൻഡ് നമ്പർ ചോദിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ഈ ഫസ്റ്റ് എന്നുള്ളതിനെ ഒന്ന് മാറ്റിയിട്ട് നമുക്കതിനെ സെക്കൻഡ് എന്ന് ടൈപ്പ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ മാത്രം പോരാ, ഇനി ഈ ആൻസർ നമുക്ക് കിട്ടണം. പൂച്ച ഒന്നാമത്തെ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുമ്പോൾ യൂസർ ഇൻപുട്ടായി ഒന്നാമത്തെ നമ്പർ നൽകും. അത് കഴിഞ്ഞിട്ട് പൂച്ച രണ്ടാമത്തെ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുമ്പോൾ യൂസർ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ നമ്പർ ഇൻപുട്ടായി നൽകും. ഈ രണ്ട് നമ്പറുകളും താൽക്കാലികമായി സൂക്ഷിച്ചു വയ്ക്കാനായി പ്രോഗ്രാമിങ്ങിൽ ഒരു സങ്കേതം ആവശ്യമാണ്. അതാണ് അടുത്ത് നമുക്ക് നോക്കേണ്ടത്. ഡേറ്റയിൽ മേക്ക് എ വേരിയബിൾ എന്നതെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ രണ്ട് സംഖ്യകൾ, ആദ്യത്തെ സംഖ്യയ്ക്ക് എക്സ് എന്ന് കൊടുക്കാം, എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ബ്ലോക്കുകൾ വന്നതായി കാണാം. ഇതിൽ നിന്നും സെറ്റ് എക്സ് ടു എന്നുള്ളതിനെ നമുക്ക് ഇവിടെ എടുത്ത് വയ്ക്കാം. ഇനി അടുത്ത് വീണ്ടും ഒരു വേരിയബിൾ കൂടെ നിർമ്മിക്കുകയാണ്. അതായത് രണ്ടാമത്തെ നമ്പറിന് വൈ എന്ന് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഇവിടെ വൈയുടേതും വന്നു. നമുക്കിവിടെ എടുത്ത് വയ്ക്കും. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എക്സും വൈ ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, എക്സിൻ്റെ ഇത് പറയുമ്പോൾ ആൻസർ വരണം. അപ്പോൾ ഇവിടെ ഒരു ആൻസർ എന്നുള്ളത് കൊടുക്കണം. അത് നമുക്ക് എവിടെ നിന്നാണ് എടുക്കേണ്ടത്, സെൻസിങ്ങിൽ നിന്നും ആൻസർ എന്നുള്ളതിനെ എടുത്ത് ഇവിടെ കൊടുക്കുന്നു. ഇവിടെയും നമുക്ക് കൊടുക്കാം. ക്യാറ്റ് എൻ്റർ ദ ഫസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്പർ നൽകുന്നു, ആൻസറായി. സെക്കൻഡ് നമ്പർ ചോദിക്കുമ്പോൾ അതും ആൻസറായി നൽകുന്നു. ഇനി ഈ എക്സും വൈയും, ഈ ആദ്യത്തെ രണ്ടാമത്തെ നമ്പർ ആഡ് ചെയ്ത് പറയണം. അതിനുവേണ്ടി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത്, ഇതിൻ്റെ തുക കണ്ടെത്തുന്നത് ഓപ്പറേറ്റേഴ്സിലാണ്. ഗണിത ക്രിയകളൊക്കെ ഓപ്പറേറ്റേഴ്സിലാണ് കാണുന്നത്. അവിടെ നിന്നും ഈ പ്ലസ് ചിഹ്നമുള്ള ഇതെടുക്കുന്നു. ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഏതാണ്, എക്സിൻ്റെയും ഒന്നാമത്തെ നമ്പറായ എക്സിൻ്റെയും രണ്ടാമത്തെ നമ്പറായ വൈയുടെയും തുകയാണ് കണ്ടെത്തേണ്ടത്. ഇതിനെ ഇങ്ങനെ വെച്ചിരുന്നാൽ പറ്റില്ല, ഇതിനെ നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ആൻസറുമായിട്ട് ഇതിനെ ജോയിൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഓപ്പറേറ്റേഴ്സിൽ ജോയിൻ എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്ക് എടുക്കുക. അതിനുശേഷം ഇതിനെ ഇവിടെ കൊടുക്കുക. ഈ ഹലോ എന്നുള്ളിടത്ത് ദ ആൻസർ ഈസ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ ആൻസർ ഈസ് എന്ന് പറയുമ്പോൾ എക്സും വൈയും കൂടെ കൂട്ടി പറയണം. അപ്പോൾ ഇത് ഇനി ഒരു കാര്യം കൂടെ വേണം, ഇത് പറയുക എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ കൊടുക്കണം. നേരത്തെ എടുത്ത് ആ ബ്ലോക്ക് എടുക്കാം. അതിനുശേഷം ഇതിനെ എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ഇതൊരു 4 സെക്കൻഡ് നിൽക്കണം.
അപ്പോൾ ഇത്രയായി. ഇനി ഇതിനൊരു ഭംഗി വരുത്താനായി ഒന്ന് ചിന്തിക്കുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇത്രയും ആക്ടിവിറ്റി ആവർത്തിക്കണം. അതുകൊണ്ട് നമുക്ക് കൺട്രോളിൽ പോയതിന് ശേഷം ഫോർ അവർ എന്ന് പറയുന്ന ബ്ലോക്ക് എടുത്ത് നൽകുക. ഇനി നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഹലോ എന്ന് പറഞ്ഞു. ഐ ആം എൻ ആർഡർ കേറ്റ് എന്നുള്ളത് വന്നു. ഐ വിൽ ആഡ് നമ്പേഴ്സ് യു എൻ്റേഡ് എന്നുള്ളത് വന്നു. അടുത്ത് നമ്പർ ചോദിക്കുന്നു. 5 എന്ന് കൊടുത്തു ഞാൻ. അത് കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് നമ്പർ ചോദിച്ചു. 6 എന്ന് കൊടുത്തു. എൻ്റർ ചെയ്തു. അപ്പോൾ പൂച്ച ഒന്ന് ആലോചിച്ചു. ആൻസർ 11 എന്നുള്ള ആൻസർ പറഞ്ഞു. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ഇതുപോലെ പ്രോഗ്രാമുകൾ നിങ്ങളും തയ്യാറാക്കി നോക്കുക. ഇതിലൊരു ഈയൊരു എക്സ് വൈ വാല്യൂ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒഴിവാക്കണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനെ ഹൈഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിനെ സ്ലൈഡറാക്കി വയ്ക്കാം. വാല്യൂ മാറ്റി കൊടുക്കാനായി നമുക്കിതിനെ ഹൈഡ് ചെയ്യാം. ഡേറ്റയും ഓപ്പറേറ്റേഴ്സും എന്താണെന്നുള്ളതാണ് ഇതിൽ നമുക്ക് പരിചയപ്പെടേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കോൾ ഔട്ട് സംഭാഷണങ്ങൾ ഉൾപ്പെടുത്തുന്നതും ആണ് ഈ ഒരു പ്രവർത്തനത്തിൽ പരിചയപ്പെട്ടത്. ഇത് നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ഗെയിമുകളിലൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും.